ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്രണ്ട്സ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കുപ്പി ഒരു ബോട്ടിൽ കൊണ്ട് എങ്ങനെ ഒരു നല്ല ഡിസൈൻ ചെയ്തെടുക്കാമെന്ന്, അതിനൊക്കെ എന്തൊക്കെ സാധനം യൂസ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതുപോലത്തെ ഒരു ടാപ്പ് എടുക്കാം, ഇതേപോലത്തെ ടാപ്പ് എടുക്കാം. ഇതേപോലത്തെ ടാപ്പാണെന്നില്ല, വൈറ്റ് ടാപ്പ് കടകൾ ലഭിക്കുന്നുണ്ട്. എനിക്ക് വൈറ്റ് ടാപ്പ് കിട്ടിയില്ല, അതുകൊണ്ട് ഈ ടാപ്പ് എടുത്തു. പിന്നെ അതിലേക്ക് പെയിൻ്റ് ചെയ്യാനുള്ള കളർ ഞാൻ യൂസ് ചെയ്യുന്നത് ക്രോമോ യെല്ലോ ആണ്. അതുപോലെ ഒരു കാലി ബോട്ടിൽ, കുപ്പിയുടെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണമെന്ന് ബോട്ടിൽ എടുക്കാം. പിന്നെ ആ സ്റ്റിക്കർ കട്ട് ചെയ്യാനുള്ള എടുത്തിരിക്കുന്നത് കത്രികയാണ്. പിന്നെ പെയിൻ്റ് ചെയ്യാൻ ഒരു ബ്രഷ്. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാണെന്നുള്ളത് കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഏകദേശം ഒരു ഭാഗം സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പ് വിട്ട് ഇതിലൂടെ സ്റ്റിക്കർ അടിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഗ്യാപ്പ് പകുതി വിടണം, എന്നിട്ട് ഇതിലൂടെ സ്റ്റിക്കർ അടിച്ച് വെക്കാനുള്ളൂ. ഓക്കെ, നമുക്ക് അടിച്ച് നോക്കാം. ഇതുപോലെ രണ്ടാമത്തെ റൗണ്ട് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കത്രി കൊണ്ട്. ഓക്കെ, മൂന്നാമത്തെ റൗണ്ടും കൂടി സ്റ്റിക്കർ അടിച്ചെടുക്കാനുണ്ട്. നല്ല സ്ട്രൈറ്റായി സ്റ്റിക്കർ അടിച്ചെടുക്കണം, എന്നാലേ ഏകദേശം ഡിസൈൻ നമുക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ റൗണ്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നു. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഈ കുപ്പിയുടെ ഈ മുകളിൽ ഈ ഭാഗം കൂടി ഒന്ന് സ്റ്റിക്കർ അടിച്ചെടുക്കാം. ഓക്കെ, ചെറുതായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റിക്കർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മൂടിൻ്റെ ഭാഗം സ്റ്റിക്കർ അടിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അനുപാട് പറഞ്ഞ ഈ ക്രോം യെല്ലോ കളർ യൂസ് ചെയ്യാം. പോസ്റ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റ് കളർ നല്ലോണം കട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് തണ്ണി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ പെയിൻറ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഫുള്ളായി പെയിൻറ് ചെയ്യുക, നല്ലതുപോലെ പെയിൻറ് ചെയ്യേണ്ടതുണ്ട്. ഫുള്ളത്തെ കളർ കാണുന്നുണ്ടെങ്കിൽ രണ്ട് റൗണ്ട് കൂടി പെയിൻറ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഈ കളർ തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാമെന്ന് ചെയ്തെടുക്കാൻ പറ്റും. മുകളിൽ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ രണ്ട് ഗ്യാപ്പിലൂടെ ഈ യെല്ലോ കളർ നമ്മൾ പെയിൻറ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഉണങ്ങ വെക്കാം. ഏകദേശം നല്ല വെയിലുണ്ട് ഇപ്പോൾ, ഏകദേശം ഒരു 10-20 മിനിറ്റ് മതി ഇത് ഉണങ്ങിയെടുക്കാൻ. ഓക്കെ, ഉണങ്ങിയെടുത്ത ശേഷം നമുക്ക് എന്ത് സംഭവിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ സ്റ്റിക്കർ ഒന്ന് നിർത്തിയെടുക്കാം. ഓക്കെ, ഒരു ഭാഗം എത്തി കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം പതുക്കെ എത്തിക്കഴിയാം. ഉണങ്ങുന്നതിന് ശേഷമേ സ്റ്റിക്കർ എത്താവൂ, ഇല്ലെങ്കിൽ എത്തിയാലേ നമ്മൾ കൊടുത്തിരിക്കുന്ന പെയിൻറ്റ് മൊത്തം എല്ലാ ഭാഗത്തേക്കാവും. അതുകൊണ്ട് ഉണങ്ങിയതിന് ശേഷമേ ഞാൻ പെയിൻറ്റ് എടുത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം 5-10 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഉണങ്ങിയെടുക്കാൻ. നല്ല വെയിലുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടി. ഓക്കെ, ഇങ്ങനെ ഈ മൂന്നാമത്തെ സ്റ്റിക്കറും കൂടി എടുക്കാനുണ്ട്. രണ്ടാമത്തെ സ്റ്റിക്കർ കഴിഞ്ഞു, ഇനി ഈ രണ്ട് സ്റ്റിക്കറും കൂടി എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്ന് സ്റ്റിക്കർ ഒടിച്ച ഭാഗം മൊത്തം ഇളകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ രൂപം ഇതാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണം കളർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടൈപ്പിൽ നമുക്ക് ബോട്ടിൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമായിരുന്ന വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാനും. അതുപോലെ നിങ്ങൾ ആദ്യം കാണുന്നതാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരെ, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക.
ഓക്കെ ബൈ.